നമസ്കാരം ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും ജിനുവി എബ്രഹാം ആണ് ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്യിരിക്കുന്നത് തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ കോട്ടയത്തിലും പരിസര പ്രദേശങ്ങളുമായിട്ടാണ് കഥയ്ക്ക് അടിസ്ഥാനമായ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ത്രില്ലർ സിനിമയാണ് അപ്പോൾ ഇന്ന് മൺസൂൺ മീഡിയയിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നു എസ് ഐ ആനന്ദ് നാരായണനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം തുടക്കത്തിൽ തന്നെ ഒരു മഴയത്ത് ഓട്ടോയിൽ നിന്നും ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഈ കഥാപാത്രത്തെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു സീക്വൻസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുമുണ്ട് തീർച്ചയായും സ്പോയിലർ ആവില്ല എന്തോ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ യുവാവായ ഒരു പോലീസുകാരൻ ഇദ്ദേഹത്തെ കാണുകയും അടുത്ത് വന്ന് സംസാരിക്കുകയും ഈ വരവിലെ ആദ്യത്തെ സെല്യൂട്ട് എൻ്റെ വക ആവട്ടെ എന്ന് പറഞ്ഞ് സെല്യൂട്ട് നൽകുകയും ചെയ്യുന്നു ആ സമയത്ത് ആനന്ദ് എന്ന കഥാപാത്രത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് ടൊബിനോ വളരെ കൺട്രോൾഡായി അതേസമയം അയാളുടെ ഉള്ളിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ പോകുന്നതും ഈ സെല്യൂട്ട് അയാളെ സംബന്ധിച്ച് ഔദ്യോഗിക ജീവിതത്തിലെ അയാളുടെ സത്യസന്ധതയ്ക്ക് കിട്ടുന്ന ഒന്നാണെന്നും അതിനപ്പുറം അയാളെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളതുമൊക്കെ ആ മുഖത്ത് നിന്നും നമുക്കിനെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ടൊബിനോയുടെ ഇനി എത്ര കഥാപാത്രങ്ങൾ വന്നു പോയാലും ഈ ഒരു മൊമെന്റ് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്നും ഓർക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും സിനിമയുടെ ഒരു മൂഡ് പേസ് ഒക്കെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കൂടെ ആദ്യത്തെ ആ സീക്വൻസിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് രണ്ട് അന്വേഷണങ്ങൾ രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ എന്ന നിലയിലാണ് കഥ മുന്നോട്ട് പോകുന്നതും സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് തന്നെ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ് ടോവിനോടെ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷണത്തിനൊപ്പം തന്നെ അന്വേഷകരുടെ കൂടെ കഥയാണ് അന്വേഷിപ്പിന് കണ്ടെത്തും എന്ന സിനിമ പറയുന്നത് ഒട്ടേറെ കഥാപാത്രങ്ങൾ ചിത്രത്തിൽ പലയിടത്തായി വരുന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ ിൽ എഴുതപ്പെട്ടത് എന്ന നിലയിൽ കുറച്ച് കഥാപാത്രങ്ങളെ മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ അതിലൊന്ന് തീർച്ചയായും ടൊമിനോടെ ആനന്ദ് നാരായണനാണ് അയാളുടെ ഔദ്യോഗിക ജീവിതവും അതിലെ സംഭവങ്ങളും വെച്ച് തന്നെ ഈ കഥാപാത്രത്തെ മികച്ച രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നി ബോഡി ലാംഗ്വേജ് ഡയലോഗ് ഡെലിവറി ഒക്കെ കൊള്ളാമായിരുന്നു ഓവറോൾ ആ കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ ടൊവനോ ക്യാരി ചെയ്തു പോയിട്ടുമുണ്ട് സിദ്ദിഖ് ആസ് യുഷൽ തൻ്റെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് വിനീത് തട്ടിൽ രാഹുൽ രാജഗോപാൽ പ്രമോദ് വെളിയനാട് എന്നിവരാണ് അന്വേഷണ ടീമിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് അവരുടെ ഒരു കോമ്പിനേഷൻ അതിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ രസമായിരുന്നു ഓരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ കൊടുത്തതും കൊള്ളാമെന്ന് തോന്നി കോട്ടയൻ നസീർ അസീസ് നിർമ്മങ്ങാട് വെട്ടുകിളി പ്രകാശ് ഷമ്മി തിലകൻ ബാബുരാജ് ഇന്ദ്രൻസ് നന്ദു അർദ്ധന ബിനു തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങൾ എത്തിയിരിക്കുന്നത് ചില കഥാപാത്രങ്ങൾ അല്പം വീക്കായിട്ടാണ് എഴുതപ്പെട്ടത് എന്ന് തോന്നി തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തെ കാഴ്ചയിലും അന്വേഷണ രീതികളിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട് കളറിംഗ് പിന്നെ ലൈറ്റിംഗ് ഒക്കെ അതിലെടുത്തു പറയേണ്ട കാര്യങ്ങളാണ് പശ്ചാത്തല സംഗീതവും കൊള്ളാം ഒരിടത്ത് പോലും ലൌഡ് ആണെന്നൊരു ഫീൽ ഇല്ലാതെ തന്നെ കഥയുടെ ഒഴുക്കിനെ സുഗമമാക്കുന്നുണ്ട് ഒരു നെഗറ്റീവായി തോന്നിയ കാര്യം എന്നുള്ളത് സംഭവം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞ ശേഷം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ അത്ര സ്ട്രോങ് ആവുന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ ഗ്രാഫ് ആ ഘട്ടങ്ങളിൽ അല്പം താഴ്ന്നതുപോലെ അനുഭവപ്പെട്ടു സംഗീതം സന്തോഷ് നാരായണൻ ഛായഗ്രഹണം ഗൗതം ശങ്കർ എഡിറ്റിംഗ് സൈജു ശ്രീധരൻ എന്നിവരാണ് കൈകാര്യം ചെയ്തത് ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ അന്വേഷണം അതിലെ ട്വിസ്റ്റുകളൊക്കെയാണ് പ്രധാനമായും കൊണ്ടുവരാറുള്ളത് നമ്മൾ ഒട്ടേറെ ത്രില്ലർ സിനിമകൾ കാണുന്നതുമാണ് അങ്ങനെ ഒരു പശ്ചാത്തലം തന്നെയാണ് അന്വേഷപ്പിന് കണ്ടെത്തും എന്ന ഇത്രവും ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ അങ്ങനെ കണ്ടുശീലിച്ച വഴിയല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് സ്ലോ പേസിൽ അന്വേഷണത്തിന് പ്രാധാന്യം നൽകി അന്നത്തെ സാഹചര്യങ്ങളുടെ പരിമിതികളിൽ നിന്നും പ്രതിയിലേക്ക് എത്താനുള്ള ശ്രമങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത് അത് വെട്ടിപ്പായി തന്നെ ചെയ്തിട്ടുമുണ്ട് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഈ ചിത്രത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള റഫറൻസുകളൊക്കെ പറഞ്ഞു കേട്ടത് കാണാതായ പെൺകുട്ടി മുഖം എന്നീ ചിത്രങ്ങളൊക്കെയായിരുന്നു ഈ സിനിമയുടെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു കണക്ഷൻ കിട്ടുന്നതുമുണ്ട് കുറ്റാന്വേഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ബി ഉമാദത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും അറിയാവുന്നതായിരിക്കും നമ്മൾ മുന്നേയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പലപ്പോഴായി മൺസും സംസാരിച്ചിട്ടുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട് സിനിമയുടെ നറേഷൻ അങ്ങനെ ഒരു ഫീൽ കൂടെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അത് ഇതിലെ കൊലപാതകം അന്വേഷണം ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് എന്നുള്ള അന്വേഷണങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്ന കഥാപാത്രങ്ങൾ ആ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അതിനെ തരണം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ രണ്ട് കേസുകൾ പറയുമ്പോഴും സിനിമ അവശേഷിപ്പിക്കുന്ന ആ സ്പേസ് മികച്ച രീതിയിൽ കൊണ്ടുവരാൻ പറ്റി എന്നാണ് തോന്നിയത് ഈ കേസുകളുടെ ഭാഗമായി സംസാരിക്കുന്ന അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കൃത്യമായി ബ്ലെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അന്വേഷിപ്പിന് കണ്ടെത്തുമെന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ത്രില്ലർ സിനിമകളുടെ മാസും മസാലയും ചേർക്കാതെ പോലീസ് പ്രൊസീജിയർ പറഞ്ഞുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ അവർ നേരിട്ട കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമയാണ് അത് എൻഗേജിംഗ് ആയി തന്നെ പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം ഡീസൻ വാക്ക് നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ